നമസ്കാരം. വിഴിഞ്ഞം സമരത്തെ എങ്ങനെ നേരിടും എന്നറിയാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണിയും സർക്കാരും. മുന്നണിയിൽ വ്യത്യസ്ത താല്പര്യമുള്ളവർ രംഗത്തുള്ളതിനാൽ എങ്ങനെ മുന്നോട്ടു പോകും എന്നതാണ് രാഷ്ട്രീയ പ്രതിസന്ധി. ഒരു വശത്ത് ജോസ് കെ മാണി സമരത്തെ അനുകൂലിക്കുമ്പോൾ മറുവശത്ത് തുറമുഖത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് സി പി എമ്മും ഐ എൻ എല്ലും അടക്കമുള്ളവർ. വിഴിഞ്ഞം സമരക്കാരെ പിന്തുണച്ച് കേരള കോൺഗ്രസ് എം സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു. എടുത്ത 5 തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വേഗതയുണ്ടായില്ല. സ്ഥലത്തില്ലാത്ത ബിഷപ്പിനെതിരെ പോലും കേസെടുത്തത് നിർഭാഗ്യകരമാണ്. അക്രമം ആസൂത്രിതമാണ് എന്ന് കരുതുന്നില്ല. പ്രശ്നം ചർച്ചയിലൂടെ എത്രയും വേഗം പരിഹരിക്കണം എന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. അതേസമയം വിഴിഞ്ഞ സമരക്കാരുടെ പരമാവധി ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നും ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന അവസ്ഥ വരെ നിന്നുകൊടുത്തിട്ടുണ്ട് എന്നും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനും മറ്റും മതവിഭാഗങ്ങളുടെ വീടുകളും ആക്രമിക്കുന്നതും മതസ്പർദ്ധ ഉണ്ടാകാൻ ശ്രമിക്കുന്നതും അനുവദിക്കില്ല. സമരങ്ങളിലെ എല്ലാ ആവശ്യവും അംഗീകരിക്കാറില്ല. ഇവിടെ 7 ആവശ്യങ്ങളിൽ 5 എണ്ണം അംഗീകരിച്ചു. എന്നാൽ പുതിയ പുതിയ ആവശ്യങ്ങളുമായാണ് അവർ വരുന്നത്. പദ്ധതി നിർത്തിവെക്കണം എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംഭവങ്ങളെ മനസ്സില്ലാ മനസ്സോടെ സി പി എം അപലപിക്കുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം തന്നെ വികസന രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി ബി ജെ പിയും നീക്കം ആരംഭിച്ചു. പദ്ധതി പ്രദേശത്ത് കേന്ദ്രസേനയെ കൊണ്ടുവരാൻ ബി ജെ പി നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചാണ് മുന്നോട്ടു പോക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണച്ചതാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലയുടെ ഭൂരിഭാഗവും. ഒരു കാലത്ത് അന്യമായിരുന്ന തീരദേശ വോട്ടുകൾ ലഭിച്ചതാണ് പിണറായി സർക്കാരിന്റെ 2ാം വരവിന് കാരണമായത്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ വലിയ പിന്തുണയാണ് എൽ ഡി എഫിന് ലഭിച്ചത്. എന്നാൽ വിഴിഞ്ഞ സമര പശ്ചാത്തലത്തിൽ ലത്തീൻ സമുദായത്തെ പൂർണ്ണമായും തള്ളിപ്പറയേണ്ട നിലയിലേക്ക് എൽ ഡി എഫ് മാറുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെ സഭാ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. സഭാധ്യക്ഷൻ ഉൾപ്പെടെ പുരോഹിതർക്കെതിരെ കേസെടുത്തതിലൂടെ പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. സി പി എം സെക്രട്ടേറിയറ്റിന്റെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട്. പോലീസ് ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തലും സി പി എമ്മിനുണ്ട്. വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ കരുതലോടെയാണ് സർക്കാരിന്റെ നീക്കവും. തുറമുഖ പദ്ധതിക്കായി നിലകൊണ്ട യു ഡി എഫിന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയുമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്ക് നടപടി ആരംഭിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത്. ലത്തീൻ വിഭാഗത്തിന്റെ വോട്ട് തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലും. അതേസമയം ഇതര സമുദായങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലുണ്ടായ തിരിച്ചടി ഇടതുമുന്നണി മുന്നിൽ പാഠമായുണ്ട്. വിഴിഞ്ഞം ആക്രമണങ്ങൾക്കിടയിലൂടെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുകയാണ് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ലക്ഷ്യം. ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരിയും ബി ജെ പി നേതാക്കളും പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണ്.